നമസ്കാരം. കൊടകരയിൽ കുഴൽപ്പണം കവർന്നെന്ന കേസിൽ ഒരു സ്ത്രീ അറസ്റ്റിലായിരുന്നു. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ രഞ്ജിത്തിന്റെ ഭാര്യ കോടാലി വല്ലത്ത് ദീപ്തി എന്ന 34-കാരിയെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പണം ഒളിപ്പിച്ചതിനാണ് അറസ്റ്റ്. രഞ്ജിത്ത് പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ ദീപ്തിയുടെ കയ്യിൽ 11 ലക്ഷം നൽകിയിരുന്നു. ഈ പണത്തിന്റെ വിവരം പോലീസിൽ നിന്ന് മറച്ചുവെച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായത്. കവർച്ചാ പണം ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഒളിപ്പിച്ചതിനാണ് നടപടി. എന്നാൽ ഇന്നലെ ഇതിന് സമാനമായ കുറ്റം ചെയ്തുവെന്ന് കരുതുന്ന ആളെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. ഇതോടെ കുഴൽപ്പണ കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ചിലരുണ്ടെന്ന സംശയം ശക്തമാവുകയാണ്. കൊടകര കുഴൽപ്പണ കേസിൽ CPM പ്രവർത്തകൻ രജിനെ, അതായത് ടുട്ടു എന്ന് വിളിക്കുന്ന രജിനെ ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ സംഘം വിട്ടയച്ചതായാണ് സംശയത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. കവർച്ച കേസിലെ പ്രതി രഞ്ജിത്തിൽ നിന്ന് രജിൻ 3.5 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു. കുഴൽപ്പണം തട്ടിയെടുത്തവരിൽ നിന്നും 3 ലക്ഷം രൂപ രജിൻ കൈപ്പറ്റിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് രജിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. കവർച്ചയ്ക്ക് ശേഷം പ്രതികളുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. 2 കൊലക്കേസുകളിൽ പ്രതിയാണ് ഇയാൾ. അതും BJP ക്കാരെ കൊന്ന കേസിലാണ്. ഇതിൽ ഒരു കേസിൽ ഹൈക്കോടതി ഇയാളെ വെറുതെ വിട്ടിരുന്നു. കുഴൽപ്പണം കവർച്ച ചെയ്ത ശേഷം രക്ഷപ്പെട്ട പ്രതികൾ സഹായം തേടിയെത്തിയത് രജിന്റെ അടുത്താണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. കള്ളപ്പണ കവർച്ചാ കേസിലെ മുഖ്യപ്രതിയായ രഞ്ജിത്തുമായി രജിന് അടുത്ത സൗഹാർദ്ദമുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കവർച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത നീക്കങ്ങൾ രജിനുമായാണ് രഞ്ജിത്ത് ആലോചിച്ചത്. രജിൻ ചെയ്ത സഹായങ്ങൾക്ക് പകരം പണം നൽകുകയും ചെയ്തു. എന്നാൽ ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. പകരം വാങ്ങിയ പണം തിരിച്ചു കൊടുത്താൽ മതിയെന്ന നിർദ്ദേശത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത്. CPMനെ പ്രതിരോധത്തിലാക്കാതിരിക്കാനാണ് ഇതെന്നാണ് BJP വിലയിരുത്തുന്നത്. രഞ്ജിത്തിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്തവർ എന്തുകൊണ്ടാണ് രജിനെ വിട്ടയച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ രജിന് പാർട്ടി ബന്ധമില്ലെന്ന നിലപാട് CPMും എടുത്തു കഴിഞ്ഞു. ഇതോടെ രജിനെ CPM പരസ്യമായി കൈവിട്ടു എന്ന അവസ്ഥയുണ്ട്. എന്നാൽ CPM ഇടപെടലുകളാണ് കവർച്ചാ കേസിൽ നിന്ന് രജിനെ രക്ഷപ്പെടുത്തിയത്. ധർമ്മരാജന്റെ 25 ലക്ഷം രൂപ തട്ടിയതിനു പിന്നിൽ രജിനുമുണ്ടെന്ന് BJP സംശയിക്കുന്നു. കവർച്ചാ കേസിനെ കള്ളപ്പണമാക്കാനുള്ള ശ്രമങ്ങൾക്ക് മോഷണ കേസിൽ CPM ബന്ധം ചർച്ചയാകുന്നത് വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് രജിനെ പോലീസ് വെറുതെ വിട്ടതെന്നാണ് ഇരയുന്ന പ്രധാന വിമർശനം എന്ന് പറയുന്നത്. പോലീസ് ഇതിനോട് പ്രതികരിക്കുന്നുമില്ല. BJP പ്രവർത്തകരായ സത്യേഷിനെയും പ്രമോദിനെയും കൊന്ന കേസിലെ പ്രതി കൂടിയാണ് രജിൻ. അതായത് ഇയാളൊരു ക്രിമിനൽ ആണെന്ന് പോലീസിനും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും അറസ്റ്റ് ചെയ്യാത്തത് കുറ്റവാളികളെ രക്ഷപ്പെടുത്താനാണ് എന്നാണ് ഉയരുന്ന പ്രധാന വാദം. April 3 രാവിലെ 4:30 കൊടകരയിൽ കാറപടം സൃഷ്ടിച്ച് കാറും പണവും കവർന്നത്. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ മണ്ഡലങ്ങളിൽ ചെലവഴിക്കാൻ BJP കൊണ്ടുപോയ കുഴൽപ്പണമാണിതെന്നാണ് പോലീസിന്റെ സംശയം. 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നായിരുന്നു RSS പ്രവർത്തകൻ ധർമ്മരാജിന്റെ പരാതി. എന്നാൽ ഇതിനകം തന്നെ 1 കോടിയിലേറെ രൂപ പ്രതികളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. പണം കടത്തലിൽ BJP നേതാക്കളുടെ പങ്കിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ പ്രതികളായ രഞ്ജിത്ത്, ദീപക് എന്നിവർ BJP യുമായി അടുപ്പമുള്ളവരാണ്. ഇവർ കൊടകര മോഷണത്തിന് ശേഷം തൃശൂർ BJP ഓഫീസിലെത്തിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ ഉണ്ടായിരുന്നു. പണം കവർച്ച ചെയ്തത് രഞ്ജിത്തും ദീപക്കുമാണെന്ന് നേതൃത്വം സംശയിച്ചിരുന്നു. ഈ വ്യക്തികൾക്കാണ് CPM പ്രവർത്തകനായ രജിനുമായി അടുത്ത ബന്ധമുള്ളത്. കൊടുങ്ങല്ലൂരിലെ യുവമോർച്ച നേതാവായിരുന്ന സത്യേഷിനെ വധിച്ച കേസിലെ പ്രതിയായിരുന്നു ടുട്ടുവെന്ന് അറിയപ്പെടുന്ന രജിൻ. 2006 ജനുവരി 3 ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന സത്യേഷിനെ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സത്യേഷിന്റെ വധത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് CPM RSS സംഘർഷം രൂക്ഷമായി. ഈ കേസിൽ പ്രതികളായിരുന്ന മാഹിൻ, ചെമ്പൻ രാജു എന്നിവർ പിന്നീട് വധിക്കപ്പെടുകയും ചെയ്തു.